ഇപ്പോൾ അയ്യപ്പധർമ്മ സംരക്ഷണ സമിതിയുടെ സമരം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അവിടെ പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ സംസാരിക്കുന്നു. അതിലേക്ക് ഒരു സുപ്രീം കോടതി വിധി കൊണ്ട് തകർക്കാവുന്നതാണോ നമ്മുടെ എല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ? നമ്മുടെ മുന്നിൽ, നമ്മുടെ മുകളിൽ ഞങ്ങളോടൊപ്പം എന്നുമുള്ള ശ്രീകൃഷ്ണപരൻ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 5-8 ദിവസമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെല്ലാം പങ്കെടുത്ത എല്ലാ ചടങ്ങുകളുടെ മുന്നിലും ഞങ്ങളുടെ സംരക്ഷണത്തിനായി, അനുഗ്രഹത്തിനായി എത്തിച്ചേരാറുള്ള ശ്രീകൃഷ്ണ പരന്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ശശികുമാർ വർമ്മ സഞ്ചിക്കകത്ത് തോളത്തിട്ടോണ്ട് വന്ന് ഇവിടെ കിട്ടുന്ന പറത്തിയതല്ല, അത് അയ്യപ്പന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണ്. അങ്ങനെ എത്തിച്ചേർന്ന അയ്യപ്പൻ, ആ ശ്രീകൃഷ്ണ പരന്തും ഞങ്ങളുടെ കൂട്ടത്തിൽ പന്തളത്തു നിന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഒരു കോടതി ഉത്തരവ് കൊണ്ട് തീർക്കാവുന്ന, നശിപ്പിക്കാവുന്ന, തകർക്കാവുന്ന വിശ്വാസമല്ല അയ്യപ്പന്റെ വിശ്വാസമെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് ഒരുപക്ഷെ പന്തളം നാട്ടുകാരുടെ ആഗ്രഹമാണ്, അവകാശമാണ്, അന്ത്യ അഭിലാഷമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണത്? അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ മാത്രം ഇത്ര ഒരു കടന്നുകയറ്റം? ഇന്ത്യയിൽ എത്രയോ ആരാധനാലയങ്ങളുണ്ട്, എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ജാതിമത വ്യത്യാസം ഉള്ളതും ഇല്ലാത്തതുമായ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അവിടെയൊന്നുമില്ലാത്ത കടന്നുകയറ്റത്തിന്റെ ഒരാക്രാന്തമാണ് ശബരിമല ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നത്. ഈ ആക്രാന്തക്കാരെയൊക്കെ പേടിച്ചാണ് അദ്ദേഹം അങ്ങ് ശബരിമലയിൽ പോയിരുന്നത്. ഇത്രയും കാലം കാനനവാസനായി അവിടെ പോയിരുന്നത് ഈ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി സന്തോഷമായിട്ടിരിക്കാനാണ്. അങ്ങനെ സന്തോഷമായി കാനനവാസനായി ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനെ പ്രകോപിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? ശശികുമാര വർമ്മയാണ് സംസാരിക്കുന്നത്. സുപ്രീം കോടതി വിധി കൊണ്ട് തകർക്കാനാവുന്നതല്ല വിശ്വാസവും ആചാരവും എന്നാണ് അദ്ദേഹം അവിടെ അയ്യപ്പ ധർമ്മ സംരക്ഷണ സമിതിയുടെ പരിപാടിയിൽ നാമ ജപ യത്നം എന്ന പേരിട്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുന്നത്.